നവകേരള ശില്പശാലയിൽ മുഖ്യമന്ത്രി വിളപ്പൻ ശാലയിൽ സംസാരിക്കുന്നു. അതിലേക്ക് മനസ്സിലാക്കി ഇടപെടുക, അതോടൊപ്പം അവരുടെ ജീവിതം നിരന്തരം നവീകരിച്ച് മുന്നോട്ട് പോവുക, ഇത് വളരെ പ്രധാനമാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇക്കാര്യത്തിൽ സോവിയറ്റ് യൂണിയനിൽ പോലും പോരായ്മയുണ്ടായി എന്നും അത് തിരിച്ചടിയുടെ ഒരു കാരണമായി നാം വിലയിരുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ നമുക്കുണ്ട്. ഞാൻ വിശദമായി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല, കഴിയാവുന്നത്ര 45 മിനിറ്റിൽ ഈ ഭാഗം ഒതുക്കണമെന്നാണ് നമ്മൾ തയ്യാറാക്കിയ ഷെഡ്യൂൾ അനുസരിച്ച് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തുടർഭരണം കിട്ടിയ സാഹചര്യത്തിൽ നല്ല ദീർഘവീക്ഷണത്തോടെ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാനാവണം. നമ്മൾ എല്ലാ കാലത്തും അധ്വാനിക ജനവിഭാഗങ്ങളോട് വലിയ പ്രതിബദ്ധതയോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് തന്നെയാണ് എപ്പോഴും നാം നിലകൊണ്ടിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനമായ കാര്യം ജനജീവിതം നവീകരിക്കുക, ഓരോ ഘട്ടത്തിലും നവീകരിച്ചുകൊണ്ടിരിക്കുക, അതിൽ ഊന്നൽ നൽകേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാനാവും. നമ്മൾ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് പ്രധാനമായും ഈ 5 വർഷം നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ്. അതാണ് നമ്മൾ തയ്യാറാക്കിയ പ്രകടന പത്രിക. ജനങ്ങൾ അതിന് അംഗീകാരം നൽകി, നമുക്ക് തുടർഭരണം സമ്മാനിച്ചു. അപ്പോൾ 5 വർഷക്കാലത്തേക്കുള്ള പ്രവർത്തനങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ തുടർഭരണം ലഭിച്ച സാഹചര്യത്തിൽ അത് ജനങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള പിന്തുണയുടെ ഭാഗമാണ്. അപ്പോൾ കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഈ 5 വർഷം മാത്രം മതിയോ? ആ ഒരു ആലോചനയുടെ ഭാഗമായാണ് നമ്മൾ 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികൾ രൂപം കൊടുക്കാൻ തയ്യാറായത്. ആ ചർച്ചയിലേക്ക് നാം കടന്നത്. അപ്പോൾ ആ രീതിയിൽ 25 വർഷക്കാലത്തേക്കുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് കേരളത്തെ നേരത്തെ SRP പറഞ്ഞതുപോലെ ലോകത്തിലെ വികസിത മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ നിലവാരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഉയർത്തുക, ആ ഒരു കാഴ്ചപ്പാടാണ് നാം ചർച്ച ചെയ്തു. ഇതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സമൂഹത്തിൽ വലതുപക്ഷ ശക്തികൾ ജാതീയവും വർഗീയവുമായ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവയെ എല്ലാ കാലത്തും പ്രതിരോധിക്കാൻ നടപടികൾ നാം സ്വീകരിച്ചിട്ടുണ്ട്. അത് പ്രതിരോധിച്ചുകൊണ്ട്
മതനിരപേക്ഷ കേരളം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് പോകാനാവും. അതേസമയം ജനജീവിതം മെച്ചപ്പെടുത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താനുമാകണം. അപ്പോൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ അത് കൂടുതൽ വിപുലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക, ഇതാണ് നാം ഉദ്ദേശിക്കുന്നത്. ഈയൊരു വികസന കാഴ്ചപ്പാട് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിക്കാനാവണം. അങ്ങനെ വന്നാലാണ് ജനങ്ങളത് പൂർണ്ണമായി ഉൾക്കൊള്ളുക. ജനങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രമേ ഈ കാര്യത്തിൽ ജനപിന്തുണ നേടാൻ നമുക്കാവുകയുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ അതീവ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒട്ടേറെ ശ്രമങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കാനും ജനങ്ങളെ തന്നെ അതിനെതിരായി അണിനിരത്താനും കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ ജനജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ ഉൽപ്പാദനം, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അത്തരത്തിൽ ഉൽപ്പാദന വർദ്ധനവ് ഉണ്ടാകുമ്പോൾ ജനജീവിതത്തെ അനുദിനം മുന്നോട്ട് കൊണ്ടുപോകാനാകും വിധം സർക്കാരിന് ഇടപെടാനാകും. കൂടുതൽ ഉൽപ്പാദനം ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, അത് നീതിയുക്തമായി വിതരണം ചെയ്യൽ പ്രധാനമാണ്. നമ്മളെപ്പോഴും പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത് നീതിയുക്തമായ വിതരണത്തിന് തന്നെയാണ്. ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായും വേണ്ടത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള പുതിയ അറിവുകളുണ്ട്, അതിന് ഇടപെടാനാകും. കൂടുതൽ ഉൽപ്പാദനം ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, അത് നീതിയുക്തമായി വിതരണം ചെയ്യൽ പ്രധാനമാണ്. നമ്മളെപ്പോഴും പ്രാമുഖ്യം കൊടുത്തിട്ടുള്ളത് നീതിയുക്തമായ വിതരണത്തിന് തന്നെയാണ്. ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ അതിന് പ്രധാനമായും വേണ്ടത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള പുതിയ അറിവുകളുണ്ട്, ആ അറിവുകളുടെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉൽപ്പാദനവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിച്ചിട്ടുണ്ട്. അത് നമുക്കും സ്വീകരിക്കാനാവണം, അത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ പുതിയ അറിവുകൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ വിജ്ഞാനത്തിൻ്റെ മുന്നേറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടാവണം. വൈജ്ഞാനിക സമൂഹമായി നമ്മുടെ സമൂഹത്തെ മാറ്റുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിനായി നമ്മുടെ പഠന ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി നാം കാണണം.